നമസ്കാരം ഉണ്ട്. ഇന്ന് 20 സെപ്റ്റംബർ 2021 തിങ്കൾ. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകൾ പരിശോധിച്ച് നോക്കാം. കേരള കൗമുദിയിൽ നിന്ന് 2 യൂട്യൂബ് ചാനലുകൾ കൂടി കൗമുദി മൂവി സമർപ്പിച്ച് മമ്മൂട്ടി. ആരോഗ്യ കൗമുദിയും വിരൽ തുമ്പിൽ. 1000 രൂപയും ദല്ലാളും. മുൻഗണനാ റേഷൻ കാർഡ് വിൽപ്പനയ്ക്ക്. സ്കൂൾ തുറക്കും മുമ്പ് വൻപിച്ച ഒരുക്കങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് മന്ത്രി ശിവൻകുട്ടി. ചരൺജിത് സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രി. ഈ പൊന്നോമനകൾക്ക് വേണം 100 പശുക്കൾ. കെ കരുണാകരന് ശേഷം പിണറായി, കെ മുരളീധരൻ. ഓണം ബെമ്പർ വിറ്റത് തൃപ്പൂണിത്തുറയിൽ. വാർത്തകൾ വിശദമായി പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം പ്രേക്ഷകർക്ക് നവ്യാനുഭവം പകർന്ന് കേരള കൗമുദി കുടുംബത്തിൽ നിന്ന് 2 യൂട്യൂബ് ചാനലുകൾക്ക് കൂടി തുടക്കം. സമഗ്രമായ സിനിമാ വാർത്തകളും കൗതുക വിശേഷങ്ങളുമായി കൗമുദി മൂവീസ്. ആരോഗ്യം സംബന്ധിച്ച് അറിയേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ച് ആരോഗ്യ കൗമുദി. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയാണ് കൗമുദി മൂവീസ് പ്രേക്ഷകർക്കായി സമർപ്പിച്ചത്. സിനിമാ വിശേഷങ്ങൾക്കൊപ്പം അഭിമുഖ പരിപാടികളായ റീൽ ടു റിയൽ, താരപ്പകിട്ട്, പിന്നണി പ്രവർത്തകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ബിഹൈൻഡ് ദ ക്യാമറ, ഡേവിത്ത് എ സ്റ്റാർ തുടങ്ങിയ വിഭവങ്ങളുമുണ്ടാകും. നടൻ ഇന്നസെന്റിന്റെ ജീവിതകഥകൾ കോർത്തിണക്കിയ ഇന്നസെന്റ് കഥകൾ കൗമുദി മൂവീസിന്റെ വേറിട്ട പരിപാടിയാണ്. 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഓരോ എപ്പിസോഡിലും ചിരിയുടെ മേമ്പൊടി ചേർത്തുള്ള ജീവിതാനുഭവങ്ങളാണ് ഇന്നസെന്റ് അവതരിപ്പിക്കുന്നത്. മോഹൻലാലിനും പ്രിയദർശനും ഒപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളുമായി നടൻ നന്ദു കൗമുദി മൂവീസിൽ അവതാരകനായെത്തും. റിവ്യൂ ഷോ, ബോക്സ് ഓഫീസ് ഹിറ്റ്സ്, ഫോട്ടോഷൂട്ട് തുടങ്ങിയവയും ഉണ്ടാകും. കേരള ചരിത്രത്തോളം സഞ്ചരിച്ച മാധ്യമരംഗത്ത് 110 വർഷം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കേരള കൗമുദി കുടുംബത്തിൽ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ കൗമുദി മൂവീസ് പിറവിയെടുക്കുകയാണ്. സിനിമാ രംഗത്തെ ഓരോ സ്പന്ദനങ്ങളെയും യഥാസമയം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഈ സംരംഭത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഈ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഞാൻ കേരളീയ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് നടൻ മമ്മൂട്ടി. സ്കൂൾ തുറക്കും മുമ്പ് വൻപിച്ച ഒരുക്കങ്ങൾ. തിരുവനന്തപുരം സംസ്ഥാനത്ത് നവംബർ 1 സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചതോടെ തുടർ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ്. 15 ദിവസം മുമ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം. ഷിഫ്റ്റ് സംവിധാനത്തിലൂടെ 1 ദിവസം പകുതി വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനാണ് ആലോചന. വെല്ലുവിളികൾ. വിദ്യാർത്ഥികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ബെഞ്ചിൽ എത്ര പേരെ എന്ന് തീരുമാനിക്കണം. 1.5 വർഷമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളിലെ ശുചീകരണം. സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ. 35 ലക്ഷത്തിലധികം കുട്ടികൾക്ക് മാസ്ക്. ബസ്സുകളില്ലാത്ത സ്കൂളുകളിൽ പകരം സംവിധാനം. അധ്യാപകരുടെയും അനധ്യാപകരുടെയും വാക്സിനേഷൻ പൂർത്തിയാക്കണം. വ്യവസായ വകുപ്പുമായി ആലോചിച്ചു മന്ത്രി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പുമായി കൂടിയാലോചിച്ചാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുമായും ചർച്ച നടത്തി. കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകും. സ്കൂൾ തുറക്കാനുള്ള വിപുലമായ പദ്ധതി 15 ഒക്ടോബർ മുമ്പ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. സംസ്ഥാന ജില്ലാതലത്തിൽ യോഗം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ചു മന്ത്രി വി ശിവൻകുട്ടി. ചരൺജിത് സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രി. അമൃത്സർ. പഞ്ചാബിൽ MLA മാരുടെ കലാപത്തിൽ കാലിടറി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അപ്രതീക്ഷിതമായി രാജിവെച്ച ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് പകരം ദളിത് നേതാവായ ചരൺജിത് സിംഗ് ചന്നിയെ 58 മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ ആദ്യ ദളിത് സിഖ് മുഖ്യമന്ത്രിയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. അമരീന്ദർ മന്ത്രിസഭയിൽ സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 2022 മാർച്ച് വരെയാണ് നിയമസഭയുടെ കാലാവധി. ഭരിക്കാൻ 6 മാസം മാത്രം കിട്ടുന്ന ചന്നിയുടെ നേതൃത്വത്തിലായിരിക്കും കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അമരീന്ദറിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കമാൻഡ് ഇന്നലെ വിളിച്ച നിയമസഭാ കക്ഷി യോഗം ഏകകണ്ഠമായാണ് ചരൺജിത് സിംഗിനെ തിരഞ്ഞെടുത്തത്. കെ കരുണാകരന് ശേഷം പിണറായി, കെ മുരളീധരൻ. തിരുവനന്തപുരം. എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പിണറായിക്ക് അസാമാന്യ കഴിവുണ്ടെന്നും മുമ്പ് കരുണാകരനാണ് ഈ വൈഭവം പ്രകടിപ്പിച്ചിരുന്നതെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. LDF വീണ്ടും ജയിക്കാനുള്ള പ്രധാന കാരണവും ഇതാണ്. ഇന്നലെ വരെ പയറ്റിയ ആയുധം വെച്ച് CPMനെയും BJPയെയും നേടാനാവില്ല. പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ CPMന് സ്വന്തമായി നിലപാടില്ലെന്നും സ്റ്റാൻ സ്വാമിയെ കൊന്നവരാണ് ബിഷപ്പിനെ പിന്തുണയ്ക്കാൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം DCCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നേതൃപരിശീലന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ഈ പൊന്നാമനകൾക്ക് വേണം 100 പശുക്കൾ. പാല് കറക്കുന്നതും പരിപാലിക്കുന്നതും ഈ കുട്ടികൾ. ആലപ്പുഴ. കുട്ടികൾ കമ്പ്യൂട്ടറിലും മൊബൈലിലും കളിച്ചരസിക്കുമ്പോൾ ഈ കുഞ്ഞു സഹോദരങ്ങൾക്ക് താല്പര്യം പശു പരിപാലനം. 1 വർഷം മുമ്പ് അമ്മയും അമ്മൂമ്മയും വീട്ടിലില്ലാത്ത ദിവസം പശുക്കളെ കറന്ന 8ാം ക്ലാസ്സുകാരൻ അഭിഷേകും 6ാം ക്ലാസ്സുകാരൻ അഭിമന്യുവും ഇന്ന് നാടിറിയുന്ന ക്ഷീര കർഷകർ. ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഇവരുടെ സ്വപ്നം 100 പശുക്കളുള്ള വലിയൊരു ഫാം. ചേർത്തല കുറുപ്പൻകുളങ്ങരയിൽ BSF ജവാൻ നെല്ലേവിളയിൽ ഡി അഭിലാഷിന്റെയും ഫൗമ്യയുടെയും മക്കളായ 13കാരൻ അഭിഷേകും 11കാരൻ അഭിമന്യുവും സ്വയം ഏറ്റെടുത്തത് 1ോ 2ോ പശുക്കളുടെ പരിപാലനമല്ല. 17 പശുക്കൾ, 5 ആട്ടിൻകുട്ടികൾ, 1 ഡസനോളം കോഴികൾ. പഠനത്തിലും ഇവർ മുന്നിൽ തന്നെ. അഭിലാഷ് റിട്ടയർമെന്റ് ജീവിതം സുരക്ഷിതമാക്കാൻ 5 വർഷം മുമ്പ് ആരംഭിച്ച കന്നുകാലി വളർത്തൽ മക്കൾ ഏറ്റെടുക്കുകയായിരുന്നു.
അഭിലാഷിന്റെ അഭാവത്തിൽ അമ്മ കുമാരിയും അച്ഛൻ ധനവാനും ഭാര്യ സൗമ്യതയും ആയിരുന്നു കാലികളെ പരിപാലിച്ചിരുന്നത്. അടുത്ത വർഷം അഭിലാഷ് സ്വയം വിരമിച്ചെത്തും. കൃഷിദിനത്തിൽ കൃഷിമന്ത്രി നേരിട്ടെത്തി കഞ്ഞിക്കുഴി പഞ്ചായത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ കുട്ടി കർഷകരെ ആദരിച്ചിരുന്നു. ആയിരം രൂപയും ദല്ലാളും മുൻഗണനാ റേഷൻ കാർഡ് വിൽപ്പനയ്ക്ക്. തിരുവനന്തപുരം അർഹതയില്ലാത്തവരിൽ നിന്ന് സർക്കാർ തിരിച്ചുപിടിച്ച മുൻഗണനാ കാർഡുകൾ 1000 രൂപയും ദല്ലാളും ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും. തട്ടിപ്പിൽ കണ്ണുള്ള ചില റേഷൻ കടക്കാരാണ് ഇടനിലക്കാർ. അവരെ വേണ്ട പോലെ കണ്ടാൽ വിഹിതം സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്റെ കീശയിലെത്തും. പിന്നെ കാർഡ് കിട്ടാനുള്ള നടപടിക്രമങ്ങൾ മിന്നൽ വേഗത്തിൽ നടക്കും. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മുൻഗണനാ കാർഡ് തരപ്പെടുത്തുന്ന തട്ടിപ്പും കച്ചവടവും നടക്കുന്നു. ജി ആർ അനിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായതിനു ശേഷം അർഹതയില്ലാത്തവരുടെ മുൻഗണനാ കാർഡുകൾ തിരിച്ചുപിടിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി 1.37 ലക്ഷം കാർഡുകളാണ് തിരികെ എത്തിയത്. ഇത് അർഹരായവർക്ക് നൽകുകയാണ് സർക്കാർ നയം. അർഹരെ കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചത്. ഇതിനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡ് നൽകുകയാണ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ ചുമതല. ഇവരിൽ ചിലർ അതിൽ പണമുണ്ടാക്കാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ്. ചില റേഷൻ കടക്കാരെ ഇടനിലക്കാരാക്കും. മുൻഗണനാ കാർഡിന് അപേക്ഷിച്ചവരോട് കുറച്ച് പണം മുടക്കിയാൽ കാര്യം നടക്കുമെന്ന് പറയും, ഫീസും പറയും. അപേക്ഷകൻ സമ്മതിച്ചാൽ പിന്നെ ശരവേഗത്തിലാണ് കാര്യം. ഗുരുതര രോഗം ബാധിച്ചവർക്ക് ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നതിനുൾപ്പെടെ 11,230 പേർക്ക് AY കാർഡുകൾ മഞ്ഞ ഇതിനകം നൽകി. PHH പിങ്ക് കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം 29-ന്. സർക്കാരിന്റെ അഭിമാന നേട്ടത്തെയാണ് ചില ജീവനക്കാർ മുതലെടുക്കുന്നത്. ഭൂമി ചുറ്റി വിനോദം. SpaceX ഡ്രാഗൺ പേടകത്തിൽ 3 ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്ത് അമേരിക്കയിൽ തിരിച്ചെത്തിയ ഹെയ്ലി ആർട്സന്യു, ജെറേഡ് ഇസാക്മാൻ, സിയാൻ പ്രോക്ടർ, ക്രിസ് സെംബ്രോസ്കി പ്രൊഫഷണൽ ബഹിരാകാശ സഞ്ചാരി ഇല്ലാതെ ഭൂമിയെ ചുറ്റിയ ആദ്യ സംഘമാണിത്. നാട്ടുകാര്യം. മത്സ്യത്തൊഴിലാളി പ്രതിഷേധ ശൃംഖല കടയ്ക്കാവ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ CITU നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ ശൃംഖല തീർത്തു. ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5 തെങ്ങിൽ എണ്ണക്കിടങ്ങിൽ നടന്ന സമരം. ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ പയസും മണ്ണാക്കുളത്ത് CITU ഏരിയ സെക്രട്ടറി 5 തെങ്ങ് സുരേന്ദ്രനും 5 തെങ്ങ് ജംഗ്ഷനിൽ യൂണിയന്റെ ഏരിയ സെക്രട്ടറി ആർ ജെറാൾഡും കായ്ക്കരയിൽ മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ലൈജുവും ഉദ്ഘാടനം ചെയ്തു. ചിറയൻകീഴിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം. കാപ്പിൽ യോഗ സെന്ററിന് യോഗമില്ല. വർക്കല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയ യോഗ സെന്ററിന്റെ പ്രവർത്തനം മാസങ്ങൾ പിന്നിട്ടിട്ടും തടയുക. ഇടവ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ കാപ്പിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി വളപ്പിൽ ആരംഭിച്ച കേന്ദ്രമാണ് ഇനിയും പ്രവർത്തനം ആരംഭിക്കാത്തത്. കെട്ടിടം ഉദ്ഘാടനം ചെയ്ത വിവരം പ്രദേശവാസികൾ പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷത്തോളമായിട്ടും യോഗ ട്രെയിനറെ നിയമിക്കാൻ പോലും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കെട്ടിടം കാലഹരണപ്പെടുന്നു. മഹിളാ കോൺഗ്രസ് ധർണ നടത്തി മുടപുരം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിലും പാചകവാതക വിലവർത്തനയിലും പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് കിഴുവിലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിമൂട് ജംഗ്ഷനിൽ ധർണ നടത്തി. ലൈഫ് ഗുണഭോക്തൃ സംഗമവും താക്കോൽ ദാനവും. വർക്കല. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചെമ്മരതി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നടന്നു. താക്കോൽ ദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ നിർവഹിച്ചു. കിളിമാനൂരിൽ ഫ്യുവൽ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം. കിളിമാനൂർ യാത്ര ഫ്യുവൽസ് പോലുള്ള നൂതന സംരംഭങ്ങളും ആശയങ്ങളും വഴി KSRTC പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പൊതുജനങ്ങൾക്കായി കിളിമാനൂർ KSRTC സ്റ്റാൻഡിൽ ആരംഭിച്ച ഫ്യുവൽ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പമ്പിൽ നിന്നുള്ള ആദ്യ വിൽപ്പനയും മന്ത്രി നിർവഹിച്ചു. കിളിമാനൂർ KSRTC ബസ് സ്റ്റാൻഡിലെ ഫ്യുവൽ ഔട്ട്ലെറ്റിൽ കോവിഡ് മാനദണ്ഡം പാലിച്ച് നടന്ന ചടങ്ങിൽ OS അംബിക MLA അധ്യക്ഷത വഹിച്ചു. ദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു കല്ലമ്പലം. വിശ്വകർമ്മ ജയന്തിയുടെ ഭാഗമായി ദേശീയ തൊഴിലാളി ദിനാഘോഷം സംഘടിപ്പിച്ച് 28-ാം മൈൽ BJP ഓഫീസിൽ നിന്ന പരിപാടി BMS ജില്ലാ സെക്രട്ടറി പ്രമോദ് കിഴുവിലം ഉദ്ഘാടനം ചെയ്തു. വക്കത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിന് നേരെ ആക്രമണം. വക്കം മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടുൾപ്പെടെ 4 വീടുകളിൽ സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം. മുൻ പ്രസിഡന്റും DIG ഓഫീസിലെ റിട്ടയേർഡ് ജീവനക്കാരിയുമായ മണക്കാട്ടുവിള വീട്ടിൽ പ്രഭാവതി 82, കൊച്ചുകൊന്നയിൽ വീട്ടിലെ ആനന്ദവലി 85, സമീപവാസി ശാന്തയുടെ എന്നിവരുടെ വീടുകളാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ സമീപവാസിയായ മുൻ KSRTC ജീവനക്കാരൻ ഷിബു പ്രഭാവതിയുടെ വീടിന്റെ കതയിലിടിക്കുകയും മുൻവശത്തെ ജനലിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തെന്നാണ് പരാതി. പിന്നാലെ സമീപത്തെ വീടുകളിലും അതിക്രമം നടത്തുകയായിരുന്നു. പ്രഭാവതി കടയ്ക്കാവർ പോലീസിൽ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കം. കടയ്ക്കാവൂർ 5 തെങ്ങ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. യുവതിക്ക് നേരെ അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കടയ്ക്കാവൂർ
വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ച ഇയാളെ കടയ്ക്കാവൂർ പോലീസ് പിടികൂടി. ചാവടിമുക്ക് ആയുർവേദ ആശുപത്രിക്ക് സമീപം ഉമേഷാണ് 30 പിടിയിലായത്. യുവതി ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു സംഭവം. യുവതി ബഹളം വെച്ചപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എസ് എച്ച് അജേഷിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ നാസറുദ്ദീൻ, കെ എസ് അജയകുമാർ തുടങ്ങിയ പോലീസുകാരുടെ അകമ്പടിയോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. 9 വയസ്സുകാരനെ പീഡിപ്പിച്ച യുവാവിന് 7 വർഷം കഠിന തടവ്. ആറ്റിങ്ങൽ 9 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചു. മനു എന്ന പ്രശാന്തനാണ് 31 ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യൽ കോടതി പോക്സോ ജഡ്ജ് പ്രഭാഷ് ലാൽ ടി പി ശിക്ഷ വിധിച്ചത്. വീട് അടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. പിഴത്തുകയിൽ 25,000 രൂപ അതിക്രമത്തിനിരയായ കുട്ടിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു. 2015 കല്ലമ്പലം പോലീസ് രജിസ്റ്റർ ചെയ്ത കുറ്റപത്രം ഹാജരാക്കിയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം മുഹസിൻ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. മുടവല യു പി സ്കൂളിൽ താലോലം പദ്ധതി ഉദ്ഘാടനം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധ ശൃംഖല. മുടവര ശാഖ മുടവരം ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം മുടവര ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശാഖാമന്ദിരത്തിൽ 21 വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. രാവിലെ 6 ദീപാർപ്പണം, ഗുരുദാനം, വിനായകാഷ്ടകം, 7 ഗുരുദേവ കൃതികളുടെ ആലാപനം, ഗുരുപുഷ്പാഞ്ജലി, വൈകിട്ട് 3 മോക്ഷപ്രാപ്തിയും സമാധിഗാനവും, 6 പ്രത്യേക ഗുരുപൂജ, പ്രസാദ വിതരണം. ചിറയൻകീഴ് 84 പേർക്ക് കോവിഡ്. മുടവരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 84 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 127 പേർ രോഗമുക്തി നേടി. അഞ്ചുതെങ്ങ് 2, ചിറയൻകീഴ് 13, കടയ്ക്കാവൂർ 18, കിഴിവിലെ 3, മുതാക്കൽ 39, വക്ക 9 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. നേപ്പാൾ വരെ നൌഷാദ് നടക്കും, മാസ്കും സാനിറ്റൈസറും നൽകും. തൃശൂർ നടന്ന് നേപ്പാൾ വരെ എത്തുക എന്നത് മാത്രമല്ല പാലക്കാട് കിടാശ്ശേരി കാളിയംകുന്നം നഷീദ് നൌഷാദ് വിശ്വനാഥന്റെ ലക്ഷ്യം. കോവിഡ് ബോധവൽക്കരണം കൂടിയാണ്, അതിനായി സാനിറ്റൈസറുകളും മാസ്കുകളും കയ്യിൽ കരുതിയിട്ടുണ്ട്. പദയാത്രയ്ക്കിടെ മാസ്ക് വയ്ക്കാത്തവരെ കണ്ടാൽ അത് നൽകും. ഉപയോഗിക്കാൻ സാനിറ്റൈസറും കരുതിയിരിക്കണമെന്ന അഭ്യർത്ഥനയും യാത്ര ഇപ്പോൾ മാഹിയിലെത്തി. കോവിഡിനെ തുടർന്ന് അബുദാബിയിലെ അക്കൌണ്ടന്റ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന 27-കാരൻ നൌഷാദിന് അവിടെ പുതിയ ജോലി കിട്ടിയെങ്കിലും ലോക്ക്ഡൌൺ മൂലം എത്താനായില്ല. അപ്പോഴാണ് കാൽനടയായി ഇന്ത്യ ചുറ്റുകയെന്ന ചിരകാല മൗനത്തിന് ചിറക് മുളച്ചത്. അത് വേർമറി യാത്ര ആകരുത് എന്ന് കരുതിയാണ് കോവിഡ് ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടത്. നേപ്പാളിലെത്താൻ 5 മാസമെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 10 കിടാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത്. അതിരാവിലെ നടക്കാൻ തുടങ്ങും. ഉച്ചഭക്ഷണത്തിന് ശേഷം കടവരാന്തയിലോ മരത്തണലിലോ വിശ്രമം. വെയിലാറുമ്പോൾ വീണ്ടും നടത്തം. മിക്കവാറും പെട്രോൾ പമ്പുകളിലാവും അന്തിയുറക്കം. ചിലപ്പോൾ പരിചയപ്പെടുന്നവർ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. കൗതുക കാഴ്ചകളും യാത്രാനുഭവങ്ങളും വീഡിയോയിൽ പകർത്തി വൈൽഡ് വാക്കർ എന്ന തന്റെ യൂട്യൂബ് ചാനലിലിടും. നാട്ടിൽ ചെറുജോലികൾ ചെയ്താണ് യാത്രയ്ക്കുള്ള പണമുണ്ടാക്കിയത്. കിനാശേരി ബാബു മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സഹായിച്ചു. വലിയ ബാഗുമായുള്ള നടത്തം കണ്ട് പലരും പരിചയപ്പെടാനെത്തും. ചിലർ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. യാത്രയിൽ കണ്ടവരിൽ ഭൂരിഭാഗം പേരും മാസ്ക് വെച്ചിട്ടുണ്ട്. സർജിക്കൽ മാസ്കും സാനിറ്റൈസറും കൈവശമുണ്ട്. തീരുമ്പോൾ വാങ്ങും. നല്ല ക്ഷീണവും ശരീരവേദനയുമുണ്ട്. പലരും പിന്തുണ നൽകുന്നതാണ് പ്രചോദനം. മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥി കുറേ ദൂരം സൈക്കിൾ ഉരുട്ടി എന്നോടൊപ്പം നടന്നു. നൌഷാദ് 7,000 കിലോമീറ്റർ. ചെറുപ്പം മുതലേ നൌഷാദിന് യാത്രാഹരമായിരുന്നു. ദീർഘമായ കാൽനട യാത്ര സ്വപ്നമായിരുന്നു. 7,000 കിലോമീറ്റർ നടക്കാനാണ് ലക്ഷ്യമിടുന്നത്. മംഗലാപുരം, കുളു, മണാലി, കാർഗിൽ, ലഡാക്ക്, ലേ പിന്നിട്ട് നേപ്പാളിലെത്തും. തിരിച്ച് സിക്കിം, പഞ്ചാബ്, ചെന്നൈ, കന്യാകുമാരി വഴി പാലക്കാട്. മതിയാവോളം കോവിഡ് വാക്സിൻ, ആളെ കാത്ത് വിതരണ കേന്ദ്രങ്ങൾ. കെ എസ് അരവിന്ദ്. തിരുവനന്തപുരം വാക്സിൻ വിതരണം കേന്ദ്ര സർക്കാർ സുഗമമാക്കിയതോടെ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ സുലഭം. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിക്കും തിരക്കുമില്ല. വാക്സിൻ എടുക്കാൻ വരുന്നവരെ കാത്തിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ. ഭൂരിഭാഗം ജില്ലകളിലെയും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ആരും എത്താറില്ല. ഇതോടെ രാത്രി 7 പ്രവർത്തിച്ചിരുന്ന പല കേന്ദ്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം വൈകിട്ട് 3 ചുരുക്കി. ഈ സ്ഥിതി തുടർന്നാൽ വരും ദിനങ്ങളിൽ കേന്ദ്രങ്ങളുടെ എണ്ണം കുറയ്ക്കും. കോവിഷീൽഡിനും മുട്ടില്ലെങ്കിലും കോവാക്സിൻ കൂടുതൽ എത്തേണ്ടതുണ്ട്. ഇന്നലെ 5 ലക്ഷത്തിലധികം കോവിഷീൽഡ് എത്തി. ഇതോടെ 10 ലക്ഷത്തിലധികം കോവിഷീൽഡ് സ്റ്റോക്ക് ഉണ്ട്. എടുക്കാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതുവരെ ആദ്യ ഡോസ് വാക്സിൻ എടുത്തവർ 89%, പിന്നിട്ടു 36.7% പേർക്ക് 2 നൽകി. ഇനിയും 1 പോലും എടുത്തിട്ടില്ലാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. തെറ്റിദ്ധാരണകളും ഭയപ്പാടും കാരണം മാറി നിൽക്കുന്നവരെ കാര്യങ്ങൾ വിശദീകരിച്ച് വാക്സിനേഷനിൽ പങ്കാളിയാക്കാനാണ് ശ്രമം. കോവിഡ് വന്നതിനാൽ 3 ശേഷം മാത്രം വാക്സിൻ എടുക്കാൻ എത്ര പേരുണ്ടെന്ന വിവരവും ശേഖരിക്കുന്നുണ്ട്. ആശങ്ക വേണ്ട, കോവാക്സിനും കിട്ടും. കോവാക്സിൻ 2 എടുക്കാനുള്ളവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് അവസാന 2 എത്തിയ സ്റ്റോക്കിൽ കോവാക്സിൻ ഇല്ലാത്തതിനായിരുന്നു കാരണം. ഇന്നലെ 55,000 എത്തിയതോടെ നാളെ മുതൽ ആവശ്യാനുസരണം ലഭ്യമാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 2 എടുക്കാനുള്ളവരുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ ജില്ലകളിലേക്കും എത്തിക്കും. കൂടുതൽ ഡോസ് 2 എത്തുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ വാക്സിൻ എടുത്തവർ ആദ്യ ഡോസ് 2,37,96,983, 2 98,27,104, 25 മുകളിലുള്ളവർ ആദ്യ ഡോസ് 96%, 2 55%.
ശബരിമല വിമാനത്താവളം എതിർത്തത് ഡി ജി സി ഐ. ശബരിമല വിമാനത്താവള പദ്ധതിയെ എതിർത്ത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ കേന്ദ്ര വ്യോമ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് അനുയോജ്യമല്ലെന്നും സ്ഥലത്തിന് റൺവേക്ക് ആവശ്യമായ നീളവും വീതിയും ഇല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 150 കിലോമീറ്റർ പരിധിയിൽ ഒന്നിലേറെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാടില്ലെന്ന ചട്ടത്തിന് വിരുദ്ധമാകുമെന്നും അതിനാൽ അനുമതി നൽകരുതെന്നും നിർദ്ദേശിക്കുന്നു. ഡി ജി സി എ വാദങ്ങൾ റിപ്പോർട്ടിൽ ആരും ഒപ്പുവച്ചിട്ടില്ല. അതിനാൽ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിശ്വസനീയമല്ല. കൊച്ചിയിൽ നിന്ന് 88 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 110 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 150 കിലോമീറ്റർ പരിധിയിൽ ഒന്നിലേറെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാടില്ല. അത് മറികടന്ന് വിമാനത്താവളം നിർമ്മിച്ചാൽ കൊച്ചി തിരുവനന്തപുരം എയർപോർട്ടുകളിലെ എയർ ട്രാഫിക് പരിധിയിൽ വരും. അത് സർവീസുകളെ പ്രതികൂലമായി ബാധിക്കും. നിർദ്ദിഷ്ട 2261 ഏക്കർ സ്ഥലം വിമാനത്താവള വികസനത്തിന് അനുയോജ്യമല്ല. സ്ഥലത്തിന് റൺവേക്ക് ആവശ്യമായ വീതിയും നീളവുമില്ല. അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളെ വിമാനത്താവള നിർമ്മാണവും പ്രവർത്തനവും എങ്ങനെ ബാധിക്കുമെന്ന് കേരളത്തിന്റെ എയർപോർട്ടിലില്ല. രണ്ട് ഗ്രാമങ്ങളെ വിമാനത്താവളം ബാധിക്കും. മംഗലാപുരത്തിനും കോഴിക്കോടിനും സമാന സാഹചര്യം. കാറ്റിന്റെ ഗതി നോക്കിയാലും സ്ഥലം വിമാനത്താവളത്തിന് പറ്റിയതല്ല. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറിൽ അസ്ഥികൂടം. ആലപ്പുഴ വീടിന് സമീപത്തെ വിറകുപുര പൊളിച്ചു നീക്കുന്നതിനിടെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. ആലപ്പുഴ കല്ലുപാലത്തിന് തെക്ക് വ്യാപാരിയായ കണ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. രണ്ട് തലയോടുകളുടെയും കൈകളുടെയും വാരിയലിന്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അസ്ഥികൾ ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ്. അടയാളപ്പെടുത്തലുകൾ ഉള്ളതിനാൽ വൈദ്യ പഠനത്തിന് ഉപയോഗിച്ചതാണോ എന്ന് സംശയമുണ്ട്. സൗത്ത് പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. പ്രാഥമിക നിഗമനത്തിൽ ദുരൂഹതയില്ലെങ്കിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തലയോട്ടികൾ രണ്ടായി മുറിച്ച നിലയിലാണ്. ആൾതാമസമില്ലാത്ത വീടിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അഞ്ചിലധികം പേരുടെ ഉടമസ്ഥതയിൽ കൈമറിഞ്ഞാണ് അടുത്തിടെ കണ്ണൻ സ്ഥലവും വീടും വിലക്കി വാങ്ങിയത്. സമീപവാസികളുടെ പരാതിയെ തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് കാട് നീക്കം ചെയ്ത് വിറകുപുര പൊളിക്കുമ്പോഴാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. ജില്ലാ പോലീസ് ചീഫ് ജി ജയദേവിന്റെ നേതൃത്വത്തിൽ ഡി എസ് പി പി ജയരാജ്, സൌത്ത് എസ് ഐ ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി. പുതിയ സ്റ്റുഡിയോയിൽ സിനിമാ ചിത്രീകരണത്തിനെത്തുമ്പോൾ നടിമാരായ ലളിത, പത്മിനി, രാഗിണി സഹോദരിമാർ താമസിക്കാറുള്ള വീടായിരുന്നു ഇത്. 8 വർഷം മുമ്പ് ഡോക്ടർ അടക്കമുള്ളവർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. പിന്നീട് അന്നത്തെ കെട്ടിട ഉടമയുടെ ബന്ധുക്കളായ ദമ്പതികളും താമസിച്ചിരുന്നതായി പോലീസ് പറയുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യം. എം വി ഗോവിന്ദൻ. തിരുവനന്തപുരം. പ്രകൃതിക്ഷോഭങ്ങളുടെ ഘട്ടത്തിൽ പ്രായോഗികമായി പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങളിലൂടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തന മാനുവൽ രൂപരേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സ്പെഷ്യൽ സെക്രട്ടറി ആർ എസ് കണ്ണൻ, പ്രിൻസിപ്പൽ ഡയറക്ടർ വി ആർ വിനോദ്, ജില്ലാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് കിളമൻ, പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശൻ, നഗരകാര്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രേണുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡം മറന്ന് പ്രവർത്തകർ കുപിതനായി മടങ്ങി. സുരേഷ് ഗോപി. കൊട്ടാരക്കര. കോവിഡ് മാനദണ്ഡം പാലിക്കാതെ സംഘാടകരും പ്രവർത്തകരും അടക്കം ഇടിച്ചു കയറിയതിൽ കുപിതനായ സുരേഷ് ഗോപി എം പി ബിജെപിയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങി. പല ആവർത്തി ആൾക്കൂട്ടത്തോട് കോവിഡ് വ്യാപനത്തെ പറ്റി ഓർമ്മിപ്പിച്ചെങ്കിലും ആരും കേൾക്കാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നായിരുന്നു മടക്കം. കൊട്ടാരക്കര ജൂബിലി മന്ദിരം ഹാളിലായിരുന്നു സംഭവം. പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിച്ച സേവാസമർപ്പൺ അഭിയാൻ സ്മൃതികേരം പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് സുരേഷ് ഗോപി എത്തിയത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ വിവാഹം, വരനും രക്ഷിതാക്കുമെതിരെ കേസ്. മലപ്പുറം. കരുവാരക്കുണ്ടിൽ പ്രായപൂർത്തിയാകാത്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ വിവാഹം നടത്തിയ സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വധുവരന്മാരുടെ രക്ഷിതാക്കൾ, കാർമ്മികത്വം വഹിച്ച മഹല്ല് കാശി എന്നിവർക്കെതിരെയാണ് കേസ്. ചടങ്ങിൽ പങ്കെടുത്തവർക്കെതിരെയും കേസെടുക്കും. ബാല്യവിവാഹ നിരോധന നിയമപ്രകാരമാണ് കേസ്. നോർക്ക. നൂതന കോഴ്സുകൾ തീയതി നീട്ടി. നോർക്ക റൂൾസും ഐ സി ടി അക്കാദമി ഓഫ് കേരളയും സംയുക്തമായി നടത്തുന്ന നൂതന കോഴ്സുകളിലേക്ക് 23 വരെ അപേക്ഷിക്കാം. കോഴ്സുകളായ റോബോട്ടിക് പ്രോസസ്, ഓട്ടോമേഷൻ, ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സെക്യൂരിറ്റി അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക്, മറ്റ് കോഴ്സുകൾക്ക് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. 6 മാസമാണ് കോഴ്സ് കാലാവധി. പ്രവേശന പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നോർക്ക റൂൾസിൽ 75% സ്കോളർഷിപ്പും. പഠന ശേഷം മുൻനിര ഐ ടി കമ്പനിയായ ടി സി എസ് അയോണിൽ 125 മണിക്കൂർ വെർച്വൽ ഇന്റേൺഷിപ്പ് ലഭിക്കും. നികുതി കൂടാതെ 19,700 രൂപയാണ് കോഴ്സ് ഫീ. സെപ്റ്റംബർ 25 പ്രവേശന പരീക്ഷ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7594051437. ബക്കറ്റിലെ വെള്ളത്തിൽ 1.5 വയസ്സുകാരി മുങ്ങി മരിച്ചു. പറവൂർ.
കുളിമുറിയിൽ വെള്ളം നിറച്ചു വെച്ച ബക്കറ്റിനുള്ളിൽ ഒന്നര വയസ്സുകാരി മുങ്ങി മരിച്ചു. സൗത്ത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ പാനായിക്കുളം പുലിമറ്റത്ത് പള്ളത്ത് മഹേഷിന്റെ മകൾ മീനാക്ഷിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 3 കുഞ്ഞിന്റെ അമ്മ സോനയുടെ കരുമാലൂർ മനയ്ക്കപ്പടി മുറിയക്കലിലെ വീട്ടിലായിരുന്നു സംഭവം. വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ മുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പറവൂരിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരൻ അമ്പാടി. കെഎസ്ആർടിസി ബസ്സുകളുടെ ചുമതല ഇൻസ്പെക്ടർമാർക്ക്. തിരുവനന്തപുരം കെഎസ്ആർടിസി ബസ്സുകളുടെ പൂർണ്ണ ചുമതല ഇൻസ്പെക്ടർമാർക്ക് കൈമാറാൻ മാനേജ്മെന്റ് തീരുമാനം. കോർപ്പറേഷനെ ലാഭത്തിലാക്കാനാണിത്. 10-15 ബസ്സുകളുടെ ചുമതല ഓരോ ഇൻസ്പെക്ടർക്കും നൽകും. ഈ ബസ്സുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കണം. യാത്രക്കാർക്ക് ഉപകാരപ്രദവും പരാതിരഹിതവുമാക്കണം ബസ്സുകൾ. സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി പരിപാലിക്കണം. ദിവസവും ബസ്സുകളുടെ കളക്ഷനും കണക്കെടുക്കണം. വേണ്ട കളക്ഷൻ ഇല്ലാത്ത സർവീസുകൾ കണ്ടെത്തി ലാഭകരമാക്കാൻ നടപടിയെടുക്കണം. ബസ് റൂട്ടുകളുടെ സാധ്യതാ പഠനവും നടത്തണം. ബസ്സുകൾ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ജീവനക്കാരുടെ അവധി അനുസരിച്ച് ഷെഡ്യൂളുകൾ ക്രമീകരിക്കണം. ജീവനക്കാർക്ക് ലീവെടുത്ത് സർവീസുകൾ മുടങ്ങരുത്. പകരം ജീവനക്കാരെ തയ്യാറാക്കണം. ജീവനക്കാരുടെ ഉത്തരവാദിത്തക്കുറവ് മൂലം സർവീസുകൾ മുടങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണം. സാങ്കേതിക തകരാറാണ് പ്രശ്നമെങ്കിൽ ചുമതല ഉണ്ടായിരുന്ന ജീവനക്കാരുടെ വിവരങ്ങൾ അടക്കം അറിയിക്കണം. ഇൻസ്പെക്ടർമാരുടെ പ്രവർത്തനം കൃത്യമായി വിലയിരുത്തി മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കും. അടുത്തത് ഒരു ലേഖനമാണ് ഡോക്ടർ വി കെ വിജയകുമാർ എഴുതിയത്. ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിരുന്നത് അതിന്റെ ഹൈലൈറ്റ് വായിക്കാം. വികസന വിപണികളിലെ കറൻസികൾ സ്ഥിരതയോടെ നിൽക്കുകയോ ഇന്ത്യയിലേതുപോലെ മെച്ചപ്പെടുകയോ ചെയ്തപ്പോൾ ശ്രീലങ്കൻ രൂപയുടെ മൂല്യം ഈ വർഷം 9% ഇടുകയാണ് ചെയ്തത്. വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ നിന്നെടുത്ത് ഈയിടെ ശ്രീലങ്ക $1 ബില്യൺ വിദേശ കടം വീട്ടിയിരുന്നു. ഹൃദയത്തിന്റെ ഭാഷ ബി സന്ധി IPS എഴുതിയ ഒരു ലേഖനമാണ്. അതിന്റെ തുടക്കം വായിക്കാം. ബുദ്ധൻ നടന്ന വഴികളെക്കുറിച്ച് ബോബി തോമസ് എഴുതിയ ശ്രമണബുദ്ധൻ എന്ന കൃതി സ്വയം തിരിച്ചറിവിലേക്ക് നടന്നെടുക്കുവാൻ ഓരോരുത്തരെയും പ്രേരിപ്പിച്ച തഥാഗതന്റെ വഴികൾ തുറന്നു കാട്ടുന്ന ബുദ്ധനൊപ്പം സദാ മരണം വരെ നടന്ന് ആനന്ദനെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു അധ്യായമുണ്ട്. ബുദ്ധന്റെ ഏറ്റവും അടുത്ത അനുയായിയായി ഇന്നും ബുദ്ധമതക്കാർ കരുതുന്നത് ആനന്ദനെയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത ആനന്ദൻ, ബുദ്ധന്റെ ഓരോ മൊഴിയും ഓർത്തുവെച്ച ആനന്ദൻ, വേദനിക്കുകയും മമത കാട്ടുകയും ചെയ്ത നാട്യങ്ങളില്ലാത്ത ആനന്ദൻ ആനന്ദനാണല്ലോ. ഇതാണ് ബി സന്ധ്യ IPSന്റെ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. വേദാധികാര നിരൂപണത്തിന് 100 വയസ്സ്. കെ എൻ സുരേഷ് കുമാർ എഴുതിയ ഒരു ലേഖനമാണ്. ജാതിമത ലിംഗഭേദമില്ലാതെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിക്കുന്ന വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ രചിച്ച വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ പ്രസിദ്ധീകരണത്തിന് 100 വയസ്സ്. വേദം പഠിക്കാൻ ക്ഷത്രിയർക്കും വൈശ്യർക്കും അവസരം കിട്ടിയിരുന്നെങ്കിലും സ്ത്രീകൾക്കും ശൂദ്രർക്കും കേൾക്കാൻ പോലും അധികാരമില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വേദം പഠിക്കാനും പഠിപ്പിക്കാനും ഏത് സ്ത്രീക്കും പുരുഷനും അധികാരമുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ചത്. ഇതാണ് ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. വേദാധികാര നിരൂപണത്തിന് 100 വയസ്സ്. ഫോൺ ബുക്ക് എക്സാമിനേഷൻ അറിയേണ്ടത് ഡോക്ടർ ഷൈൻ എൻ ദാസ് എഴുതിയ ലേഖനം. COVID-19 സമസ്ത മേഖലകളെയും എന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. സർവകലാശാലകൾ പരീക്ഷകൾ നടത്താൻ വളരെ ക്ലേശം അനുഭവിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതുവരെ ആശ്രയിച്ചിരുന്നത് പരമ്പരാഗത ക്ലാസ് റൂം പരീക്ഷകളെയായിരുന്നു, ക്ലോസ്ഡ് ബുക്ക് എക്സാമിനേഷൻ. എന്നാൽ ഇന്ത്യയിലെ വിരലെണ്ണാവുന്ന ചില സർവകലാശാലകൾ ഏറെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഓൺലൈൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്താൻ നിർബന്ധിതരായി. നമ്മൾ ഇതുവരെ പിന്തുടരുന്നത് പരമ്പരാഗത ക്ലോസ്ഡ് ബുക്ക് ക്ലാസ് റൂം എക്സാമിനേഷൻ ആണ്. അറിവ് ശേഖരണത്തിനുള്ള വിദ്യാർത്ഥികളുടെ കഴിവ്, ഓർമ്മശക്തി പുനരാവിഷ്കരിക്കാനുള്ള കഴിവ് എന്നിവ പരീക്ഷിക്കാനുള്ള രീതിയായിട്ടാണ് നാം ക്ലോസ്ഡ് ബുക്ക് എക്സാമിനേഷനെ കണക്കാക്കുന്നത്. ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ള വിദ്യാർത്ഥികളുടെ കഴിവ്, പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് പകരം മനഃപ്പാഠം ശീലമാക്കുന്നതിലൂടെ താഴ്ന്ന തലത്തിലുള്ള വൈദഗ്ധ്യം പരീക്ഷിക്കുന്നതിന് മാത്രമാണ് ഇത്തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായങ്ങൾ ഊന്നൽ നൽകുന്നത്. എന്താണ് ഓൺലൈൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ? പരീക്ഷ തുടങ്ങുന്നതിന് നിശ്ചിത സമയത്തിന് മുമ്പായി പരീക്ഷാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ഇമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം വഴി എത്തിച്ച് പുസ്തകങ്ങളുടെയും മറ്റും സഹായത്തോടെ പരീക്ഷ എഴുതിച്ച് നിശ്ചിത സമയത്തിന് മുമ്പായി അവ പരീക്ഷാർത്ഥി സ്കാൻ ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂം അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുടെ സഹായത്തോടെ തിരികെ അപ്ലോഡ് ചെയ്ത് പരീക്ഷാ കൺട്രോളർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഓൺലൈൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. സാധ്യതകൾ: ക്ലോസ്ഡ് ബുക്ക് എക്സാമിനേഷൻ വിദ്യാർത്ഥികളുടെ മനഃപ്പാഠം ചെയ്യാനുള്ള കഴിവിനെ പരീക്ഷിക്കുന്നതിലുപരി അവരുടെ ആശയ വികസനത്തിനോ ചിന്താശക്തിയെ പരിപോഷിപ്പിക്കുന്നതിനോ പ്രയോജനപ്പെടുത്താൻ സാധ്യമല്ലെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ മഹാമാരിയുടെ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ നിരവധി സർവകലാശാലകൾ, ഡൽഹി സർവകലാശാല, പോണ്ടിച്ചേരി സർവകലാശാല, അണ്ണാ സർവകലാശാല, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ്. അന്തർദേശീയ തലത്തിൽ വിവിധ സ്വയംഭരണ സ്ഥാപനങ്ങളും സർവകലാശാലകളും ഇവ മഹാമാരിക്ക് മുമ്പ് തന്നെ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ലേഖനം തുടരുന്നു.
കൊച്ചിയിൽ റെഡിയാവുന്നു 10 രൂപയ്ക്ക് ഊണ്. 10 രൂപയ്ക്ക് വയറു നിറയെ ഉച്ചയൂണ് കൊച്ചിയിലെത്തുന്ന ആർക്കും ലഭിക്കും. കുറഞ്ഞ ചെലവിൽ 3 നേരം ഭക്ഷണം നൽകുന്ന സംവിധാനത്തിന് സംസ്ഥാനത്ത് ആദ്യമായി ഗാന്ധി ജയന്തി ദിനത്തിൽ കൊച്ചി കോർപ്പറേഷൻ തുടക്കമിടുകയാണ്. ഉച്ചയൂണിലാണ് തുടക്കം. മുഖ്യമന്ത്രിയുടെ 100 ദിവസ ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണത്. എറണാകുളം നോർത്ത് പരമാര റോഡിലെ കോർപ്പറേഷൻ വക ലിബ്ര ടൂറിസ്റ്റ് ഹോമിൽ താഴ്ത്തേ നില കേന്ദ്രീകൃത ആധുനിക അടുക്കളയാകും. 50 ലക്ഷം രൂപയുടെ പദ്ധതി കുടുംബശ്രീയുമായി ചേർന്നാണ് യാഥാർത്ഥ്യമാക്കുന്നത്. പ്രമുഖ കമ്പനികളുടെ CSR ഫണ്ടും വിനിയോഗിക്കും. 2ാം ലോക്ഡൌൺ കാലത്ത് നഗരത്തിലെ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും കോർപ്പറേഷൻ സൗജന്യ ഭക്ഷണം എത്തിച്ചിരുന്നു. ഇതിന്റെ വിജയമാണ് സ്മാർട്ട് കിച്ചൺ ആശയം മുന്നോട്ട് വയ്ക്കാൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെ പ്രേരിപ്പിച്ചത്. കുടുംബശ്രീയുടെ എറണാകുളം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് CDSകളിലാണ് അടുക്കള നടത്തിപ്പ്. 30 പേർക്ക് പരിശീലനം നൽകി വരികയാണ്. ഫോട്ടോ എടുക്കുന്നതിനിടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കാട്ടാക്കട നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ ഫോട്ടോ എടുക്കുന്നതിനിടെ സെക്രട്ടേറിയറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. പോത്തൻകോട് ശാന്തിഗിരി നേതാജിപുരം പഴിച്ചൽക്കോട് ഹൃദയ തുഞ്ചത്തിൽ കരുണാകരൻ നായർ ലളിത മണി ദമ്പതികളുടെ മകൻ ഹരികുമാർ കരുണാകരനാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം മീൻമുട്ടി സന്ദർശനത്തിയ ഹരികുമാർ കാൽവഴുതി 10 അടിയിലധികം താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം. ഫിഷാടന മാഫിയയിൽ നിന്ന് മോചിപ്പിച്ച കുട്ടിയെ തേടി സുരേഷ് ഗോപി എത്തി. നെന്മാറ ഫിഷാടന മാഫിയയുടെ കയ്യിൽ നിന്ന് താൻ രക്ഷിച്ച പെൺകുട്ടിയെ കാണാൻ 2 പതിറ്റാണ്ടിന് ശേഷം സുരേഷ് ഗോപി MP എത്തി. പ്രസവിച്ചയുടൻ അമ്മത്തെരുവിൽ ഉപേക്ഷിക്കുകയും ഫിഷാടന മാഫിയയുടെ കയ്യിലകപ്പെട്ട് ശരീരമാസകല പൊള്ളലുകളോടെ ആലുവയിലെ ജനസേവാ ശിശുഭവനിൽ എത്തുകയും ചെയ്ത ശ്രീദേവിയെ തേടിയാണ് സുരേഷ് ഗോപി വീട്ടിലെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ ചിത്രീകരണത്തിന്റെയാണ് ശ്രീദേവിയുടെ കഥ സുരേഷ് ഗോപി അറിയുന്നത്. ആ കുഞ്ഞിന് അദ്ദേഹം തണലായി. ഇന്നവൾ 4.5 വയസ്സുകാരി ശിവാനിയുടെ അമ്മയാണ്. കാവശ്ശേരിയിൽ ഫാൻസി സ്റ്റോർ നടത്തുന്ന സതീഷാണ് ഭർത്താവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷ പരിപാടികൾക്കായി സുരേഷ് ഗോപി പാലക്കാട് എത്തിയപ്പോഴാണ് ശ്രീദേവി കാവശ്ശേരിയിലുണ്ടെന്നറിഞ്ഞത്. വികാര നിർഭരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. തനിക്ക് വീടില്ലെന്ന വേദന ശ്രീദേവി സുരേഷ് ഗോപിയോട് പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുമെന്ന ഉറപ്പ് നൽകിയാണ് MP മടങ്ങിയത്. BJP സംസ്ഥാന സമിതി അംഗങ്ങൾ CS ദാസ്, മണ്ഡലം പ്രസിഡന്റ് കെ സദാനന്ദൻ തുടങ്ങി മറ്റു പലരും കൂട്ടത്തിലുണ്ടായിരുന്നു. സമുദായ നേതാക്കളുടെ യോഗം വിളിക്കും കെ സുധാകരൻ. പ്രതിഷേധം ഘടിപ്പിച്ച് മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് നാർക്കോട്ടിക് ലവ് ജിഹാദ് വിവാദങ്ങളിൽ പ്രതിഷേധം ഘടിപ്പിച്ച് മുസ്ലിം സംഘടനകൾ. വിവാദ പ്രസ്താവന നടത്തിയ ബിഷപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സർക്കാർ നിലപാടെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പാലാ ബിഷപ്പ് പരാമർശം പിൻവലിക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെയാണിത്. മന്ത്രി ശശീന്ദ്രൻ വയനാട്ടിലേക്ക്, റിയാസ് കോഴിക്കോട്ടേക്ക്. സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വയനാട് കോഴിക്കോട് ജില്ലകളിൽ ചുമതല വഹിച്ചിരുന്ന മന്ത്രിമാരെ പരസ്പരം മാറ്റി ഉത്തരവിറക്കി. മന്ത്രി AK ശശീന്ദ്രനാണ് ഇനി മുതൽ വയനാട് ജില്ലയുടെ ചുമതല. പകരം PA മുഹമ്മദ് റിയാസ് ഇനി കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കും. പവൻകുമാർ ഗോയങ്ക ഇൻസ്പേസ് മേധാവി. തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ബഹിരാകാശ സംരംഭമായ ഇൻസ്പേസ് ഇന്ത്യൻ സ്പേസ് പ്രൊമോഷൻ ഓതറൈസേഷൻ സെന്റർ മേധാവിയായി മഹീന്ദ്ര ആന്റ് മഹീന്ദ്രയിലെ മുൻ മാനേജിംഗ് ഡയറക്ടർ പവൻകുമാർ ഗോയങ്കയെ നിയമിച്ചു. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സംരംഭം പ്രോത്സാഹിപ്പിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ മുന്നേറാനും ലക്ഷ്യമിട്ടാണ് ഇൻസ്പേസ് രൂപം നൽകിയത്. ISRO നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രൊഫഷണലാക്കുകയാണ് ലക്ഷ്യം. ISRO ബഹിരാകാശ ഗവേഷണ വികസന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കും. ഇൻസ്പേസിന് സാങ്കേതിക സഹകരണം നൽകും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. സമരം നടത്തിയ CPM മുൻ നേതാവിനെ കാണാനില്ല. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിനെതിരെ പാർട്ടിക്കുള്ളിൽ പരാതിപ്പെടുകയും ഒറ്റയാൾ പോരാട്ടം നടത്തുകയും ചെയ്ത CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ കാണാനില്ലെന്ന് പരാതി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KK സുജേഷ് കർണാട്ടിനെയാണ് കാണാതായത്. സുജേഷിനെ ശനിയാഴ്ച വൈകിട്ട് മുതൽ കാണാനില്ലെന്ന് കാട്ടി സഹോദരൻ സുരേഷാണ് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയത്. ശനിയാഴ്ച കാറിൽ കയറി വീട്ടിൽ നിന്ന് പോയ സുജേഷ് ഞായറാഴ്ച വൈകിട്ട് വരെ തിരിച്ചെത്തിയില്ലെന്നും 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണെന്നും പരാതിയിലുണ്ട്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും സുജേഷിന്റെ മൊബൈൽ ലൊക്കേഷൻ കണ്ണൂർ ജില്ലയിലെ അടുത്തുണ്ടെന്നും കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിനെതിരെ ഏറെക്കാലമായി സുജേഷ് രംഗത്തുണ്ട്. ബാങ്കിലെ തട്ടിപ്പിനെതിരെ പ്രതികരിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും ചെയ്ത സുജേഷിനെ ആഗസ്റ്റിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് CPM പറഞ്ഞിശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി പുറത്താക്കിയത്. 100 കോടിയിലേറെ തട്ടിപ്പ് നടന്നെന്ന ഉറപ്പായതോടെ ബാങ്കിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധവും നടത്തിയിരുന്നു. ഭീഷണിയുണ്ടായിരുന്നുവെന്ന് സുജേഷിന്റെ ബന്ധുക്കൾ. സമുദായ നേതാക്കളെ കണ്ട് സുധാകരനും സതീശനും. തെലങ്കാന കിറ്റക്സിന്റെ നിക്ഷേപം
റുപ്പീസ് 2400 കോടി കൊച്ചി തെലങ്കാനയ്ക്കായി 1000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്ന കിറ്റൈസ് അതേ 2400 കോടി രൂപയായി ഉയർത്തി വാറങ്കലിലെ കകാദിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് ഹൈദരാബാദിന് സമീപം സീതാരാംപൂരിലെ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവിടങ്ങളിലാണ് നിക്ഷേപം നടത്തുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രം കഴിഞ്ഞ ദിവസം കിറ്റെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബും തെലങ്കാന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയേഷ് രഞ്ജനും ഒപ്പുവച്ചിരുന്നു തെലങ്കാനയിലെ മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷവും നിക്ഷേപകരോടുള്ള സമീപനവും പരിഗണിച്ചാണ് നിക്ഷേപം ഉയർത്തിയതെന്ന് ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ സാബു എം ജേക്കബ് പറഞ്ഞു നിക്ഷേപമാണോ തൊഴിലവസരമാണോ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യത്തിന് തൊഴിലാണ് വേണ്ടതെന്ന് തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമറാവുവിന്റെ മറുപടിയാണ് നിക്ഷേപം ഉയർത്താൻ കിറ്റെക്സിനെ പ്രചോദിപ്പിച്ചത് തെലങ്കാനയോടും ജനങ്ങളോടുമുള്ള കെ ടി രാമറാവുവിന്റെ ആത്മസമർപ്പണവും പ്രതിബദ്ധതയുമാണ് ആ മറുപടി വ്യക്തമാക്കുന്നതെന്നും സാബു ജേക്കബ് പറഞ്ഞു ചടങ്ങിൽ മന്ത്രി കെ ടി രാമറാവുവിന് പുറമെ മന്ത്രിമാരായ പി സബിത ഇന്ദിരാറെട്ടി യറബെല്ലി ദയാകർ റാവു ഹൈദരാബാദ് മേയർ ഗൻവാൾ വിജയലക്ഷ്മി കിറ്റെക്സ് വൈസ് പ്രസിഡന്റുമാരായ ക്രിസ്ത്യൻ സ്ട്രാം ഹർകിഷൻ സിംഗ് സോധി ഡയറക്ടർ തോമസ് ചെറിയാൻ ജനറൽ മാനേജർ സജി കുര്യൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ തുടർച്ചയായ പരിശോധനകളിൽ പ്രതിഷേധിച്ച് 3500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് പിന്മാറിയാണ് കിറ്റെക്സ് തെലങ്കാനയിലേക്ക് പറഞ്ഞത് തെലങ്കാന ഉൾപ്പെടെ ഒട്ടേറെ സംസ്ഥാനങ്ങളും ശ്രീലങ്ക യുഎഇ ബഹ്റൈൻ മൗറീഷ്യസ് ബംഗ്ലാദേശ് തുടങ്ങിയ വലിയ നിക്ഷേപത്തിനായി കിറ്റെക്സിനെ ക്ഷണിച്ചിരുന്നു 22000 പേർക്ക് തൊഴിൽ നേരത്തെ 4000 പേർക്ക് തൊഴിലേകുന്ന പദ്ധതിയാണ് കിറ്റെക്സ് പ്രഖ്യാപിച്ചിരുന്നത് നിക്ഷേപം ഉയർത്തിയതോടെ 22000 പേർക്ക് നേരിട്ടും 18000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും 85% തൊഴിലും വനിതകൾക്കാണ് നിരവധി CSR പദ്ധതികളുമായി SBI ഓക്സിജൻ ഓൺ വീൽസ് സംഭാവന ചെയ്ത് SBI തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സഞ്ചരിക്കുന്ന ഓക്സിജൻ ജനറേറ്റർ ഉൾപ്പെടെ നിരവധി സാമൂഹ്യ പ്രതിബദ്ധത CSR പ്രവർത്തനങ്ങളുമായി SBI തൃശൂർ ജില്ലയ്ക്കായുള്ള സഞ്ചരിക്കുന്ന ഓക്സിജൻ ജനറേറ്റർ ഓക്സിജൻ ഓൺ വീൽസ് SBI സർക്കാരിന് നൽകി പ്രഗതി മൊബൈൽ ആപ്പ് പുറത്തിറക്കി LIC ചെന്നൈ ഡെവലപ്മെന്റ് ഓഫീസർമാർക്കായി LIC ഒരുക്കിയ പ്രഗതി പെർഫോമൻസ് റിവ്യൂ ആപ്ലിക്കേഷൻ ഗ്രോത്ത് ആൻഡ് ട്രെൻഡ് ഇൻഡിക്കേറ്റർ മൊബൈൽ ആപ്പ് ചെയർമാൻ MR കുമാർ പുറത്തിറക്കി മാനേജിംഗ് ഡയറക്ടർമാരായ മിനി ഐപ് സിദ്ധാർത്ഥ മൊഹന്തി മുകേഷ് ഗുപ്ത രാജ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഏജന്റുമാരുടെ പ്രവർത്തനങ്ങൾ പ്രീമിയം സമാഹരണം എന്നിവ തത്സമയം പരിശോധിക്കാനും വളർച്ച ട്രെൻഡ് എന്നിവ വിലയിരുത്താനും സഹായിക്കുന്ന ആപ്പാണിത് വിഴിഞ്ഞം പദ്ധതിക്ക് കല്ല് തേടി മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ തമിഴ്നാട്ടിൽ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കൂടുതൽ പാറ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നതിന് സഹായം തേടി തമിഴ്നാട് തുറമുഖ മന്ത്രി ഇ.വി. വേലുവുമായി മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ ചർച്ച നടത്തി തമിഴ്നാടിന്റെ കൂടി വികസനത്തിന് സഹായിക്കുന്ന പദ്ധതിക്ക് വേണ്ട സഹായം നൽകാമെന്ന് ഇ.വി. വേലു സമ്മതിച്ചു നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈയിടെ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം 200 മീറ്റർ ബബർ സോൺ ഇല്ലാത്ത ക്വാറികൾ തുറക്കാൻ അനുവാദമില്ല അതിനാൽ കേരളത്തിൽ പുതിയ ക്വാറികൾ ആരംഭിക്കാനും കഴിയില്ല ഈ സാഹചര്യത്തിലാണ് പാറയുടെ ദൌർലഭ്യം പരിഹരിക്കാൻ തമിഴ്നാട് സർക്കാർ കരാർ കമ്പനിയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി ചെന്നൈയിലെത്തി ചർച്ച നടത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിൽ വളപ്പിൽ മാരകായുധങ്ങൾ കുഴിച്ചിട്ട നിലയിൽ കണ്ണൂർ DGP നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വളപ്പിൽ മാരകായുധങ്ങളും മൊബൈൽ ഫോണുകളും കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി തടവുകാർ മൊബൈൽ ഫോൺ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് ജയിൽ DGP നിർദ്ദേശം നൽകിയത് തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇന്നലെ മുതലാണ് ജയിൽ വളപ്പ് കിളച്ച് പരിശോധന തുടങ്ങിയത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് റോമി യോ ജോണിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സിം കാർഡ് ഇല്ലാത്ത 2 മൊബൈൽ ഫോൺ 4 പവർ ബാങ്ക് 5 ചാർജറുകൾ 2 കത്തി മഴു വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബൽ എന്നിവയാണ് ആദ്യ ദിവസം കണ്ടെത്തിയത് കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങളാണ് കിട്ടിയത് വർഷങ്ങൾക്ക് മുമ്പേ കുഴിച്ചിട്ടതാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ആനവണ്ടിയിലും ഇനി പിഴക്കണ മീൻ കൊച്ചി കണ്ടം ചെയ്യാനുള്ള KSRTC ബസ്സുകളിൽ ഫിഷ് ബൂത്തുകൾ തുടങ്ങാൻ ഗതാഗത ഫിഷറീസ് വകുപ്പുകൾ കൈകോർക്കുന്നു 15 വർഷത്തിലേറെ പഴക്കമുള്ള 500-ലേറെ ബസ്സുകളാണ് KSRTC ഇവ ഫിഷ് ബൂത്തുകളാക്കി സ്ത്രീകൾക്ക് വഴിയോര മീൻ വിൽപ്പനയ്ക്കായി അനുവദിക്കും മികച്ച കച്ചവടത്തിനായി സീറ്റുകൾ മാറ്റി ബസ് രൂപമാറ്റം വരുത്തും മിൽമ ബൂത്ത് പോലെ ഏകീകൃത നിറവും പേരും നൽകും രൂപമാറ്റം അടക്കമുള്ള ജോലികൾ KSRTC ചെയ്യും പക്ഷേ ഫിഷറീസ് വകുപ്പ് ചെലവ് വഹിക്കണം KSRTC സ്റ്റാൻഡുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മീൻവണികൾ ഉണ്ടാകും ഫിഷറീസ് വകുപ്പിന്റെ ആവശ്യത്തിനനുസരിച്ച് ബസ്സുകൾ കൈമാറും പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനം അവസാനഘട്ടത്തിലാണ് മദർ തെരേസ അവാർഡ് സീമാജി നായർക്ക് തിരുവനന്തപുരം സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ മാതൃകയാകുന്ന വനിതകൾക്ക് കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കല ഏർപ്പെടുത്തിയ പ്രഥമ മദർ തെരേസ പുരസ്കാരം സിനിമാ താരം സീമാജി നായർക്ക് 21-ന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരം സമ്മാനിക്കും അപ്രാപ്യമായതെല്ലാം കേരളം സാധ്യമാക്കി മന്ത്രി MV ഗോവിന്ദൻ പ്രഭാവർമ്മ അപരദുഃഖം സ്വന്തം ദുഃഖമായി കണ്ട കവി ഗവർണർ
ജനകീയ സമരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് അടൂർ പ്രകാശ് എംപി. തിരുവനന്തപുരം ജനകീയ സമരങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് അടൂർ പ്രകാശ് എംപി പറഞ്ഞു. തിരുവല്ല ടോൾ പ്ലാസയിൽ കോൺഗ്രസിന്റെ അനിശ്ചിതകാല സമരത്തിന്റെ 35-ാം ദിവസത്തെ ഉപരോധ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ വികസന സമിതി രൂപീകരിച്ച് DCC നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു. വക്കത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് കേരള കമ്മിറ്റിയുടെ ആദരം നാളെ. BDJS ജനജാഗ്രത സദസ്. തിരുവനന്തപുരം ശബരിമല മേൽശാന്തി നിയമനത്തിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് ഐത്തം കൽപ്പിക്കുന്ന നടപടിക്കെതിരെ BDS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10:30 കൈതമുക്ക് ശ്രീനാരായണ ഗുരുദേവ മന്ദിര ഹാളിൽ ജനജാഗ്രത സദസ് സംഘടിപ്പിക്കും. കളിക്കളം ഗോൾ മഴ പെയ്യിച്ച് ഗോകുലം ക്വാർട്ടറിൽ. ഇംഗ്ലീഷ് ഫുട്ബോളർ ജിമ്മി ഗ്രീവ്സ് അന്തരിച്ചു. തകർച്ചയിൽ നിന്ന് കരകയറ്റി ഗേക്വാദ്. ചെന്നൈ 156/6. കൊൽക്കത്തയ്ക്ക് റോയൽ ചലഞ്ച്. കിവി ടീം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ദുബായിൽ. വേഷപ്രചരനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ കൈകാര്യം ചെയ്ത ജീവനക്കാർ. ന്യൂഡൽഹി മിന്നൽ പരിശോധനയുടെ ഭാഗമായി സാധാരണ രോഗിയുടെ വേഷത്തിൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലെത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയെ സുരക്ഷാ ജീവനക്കാർ കൈകാര്യം ചെയ്തു. ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ ആശുപത്രിയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ ഉദ്ഘാടനത്തിപ്പോഴാണ് വേഷപ്രചനായെത്തി തല്ലുകൊണ്ട വിവരം മന്ത്രി വെളിപ്പെടുത്തിയത്. ആശുപത്രിയുടെ യഥാർത്ഥ അവസ്ഥ അറിയാൻ വേഷമാറിയെത്തിയ തന്നെ ഗേറ്റിൽ വെച്ച് സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞുവെച്ച് ഇടിച്ചതായും ബെഞ്ചിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ രോഗികൾ സ്ട്രെച്ചറുകളും മറ്റ് ചികിത്സാ സഹായങ്ങളും ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് മനസ്സിലാക്കി തന്റെ മകന് വേണ്ടി ഒരു സ്ട്രെച്ചർ നൽകണമെന്ന് ജീവനക്കാരോട് കേടപേക്ഷിക്കുന്ന 75-കാരിയെ കണ്ടു. 1500 സുരക്ഷാ ജീവനക്കാരുള്ള ആശുപത്രിയിൽ ഒരാൾ പോലും അവരുടെ സഹായത്തിനെത്തിയില്ല. ജീവനക്കാരുടെ ഇത്തരം പെരുമാറ്റത്തിൽ വിഷമം തോന്നി. എനിക്കുണ്ടായ ദുരനുഭവം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി എന്നെ മർദ്ദിച്ച ജീവനക്കാരനെ പുറത്താക്കിയോ എന്ന് ചോദിച്ചു. ഈ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകാതെ ഒരാളെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലെന്നായിരുന്നു എന്റെ മറുപടി. മാണ്ഡവ്യ പറഞ്ഞു. ആശുപത്രിയും അവിടുത്തെ ജീവനക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതിനാൽ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ജീവനക്കാരെ ഓർമ്മപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടി രൂപീകരണം. മാതാപിതാക്കൾ അടക്കം 7 പേർക്കെതിരെ വിജയ് കോടതിയിൽ. ആരാധക സംഘടന മത്സരിക്കും. ചെന്നൈ തന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൽ നിന്നും യോഗം ചേരുന്നതിൽ നിന്നും മാതാപിതാക്കൾ അടക്കമുള്ളവരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് നടൻ വിജയ് മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നൽകി. വിജയുടെ അച്ഛനും നിർമ്മാതാവുമായ SA ചന്ദ്രശേഖർ, അമ്മ ശോഭ ചന്ദ്രശേഖർ, ആരാധക സംഘടന മുൻ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവരടക്കം 11 പേർക്കെതിരെയാണ് പരാതി. കേസ് മദ്രാസ് ഹൈക്കോടതി 27-ലേക്ക് മാറ്റി. വിജയുടെ പേരിൽ പുതിയ പാർട്ടി ആരംഭിക്കുന്നതായി അദ്ദേഹത്തിന്റെ ബന്ധു പത്മനാഭൻ പ്രഖ്യാപിച്ചിരുന്നു. വിജയുടെ അച്ഛനും അമ്മയുമാണ് പാർട്ടിയുടെ ട്രഷറർമാർ. ഇതിനെതിരെ വിജയ് രംഗത്തെത്തി. തന്റെ പേരോ ചിത്രമോ ഉപയോഗിച്ച് പാർട്ടി രൂപീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു നടന്റെ നിലപാട്. ആരാധക സംഘടന മത്സരിക്കും. തമിഴ്നാട്ടിൽ അടുത്ത മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന് അനുമതി നൽകി നടൻ വിജയ്. 9 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് യൂണിയൻ, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് ഒക്ടോബർ 6-9 തീയതികളിൽ നടക്കുന്നത്. അംഗങ്ങൾ സ്വതന്ത്രരായിട്ടായിരിക്കും മത്സരിക്കുക. വിജയ് പ്രചരണ രംഗത്തുണ്ടാകില്ല. വിജയുടെ ചിത്രവും സംഘടനയുടെ കൊടിയും പ്രചാരണത്തിന് ഉപയോഗിക്കാം. അംഗങ്ങൾ സ്വന്തം നിലയിൽ എന്ന വിധം മത്സരിക്കണമെന്നാണ് നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ 128 പേർ മത്സരിച്ചേക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ല. 250 കോടിയുടെ മയക്കുമരുന്നുമായി ഗുജറാത്തിൽ ഇറാനിയൻ ബോട്ട് പിടിയിൽ. 7 പേർ അറസ്റ്റിൽ. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിപണിയിൽ 250 കോടി രൂപയോളം വിലമതിക്കുന്ന മയക്കുമരുന്നുമായി ഹെറോയിൻ ഇറാനിയൻ ബോട്ട് പിടികൂടി. ബോട്ടിലുണ്ടായിരുന്ന 7 പേരെ അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഗുജറാത്ത് തീരത്ത് നിന്ന് ബോട്ട് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം 7 ഭീകരന്മാർ രാജ്യത്ത് പിടിയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യാതിർത്തികളിലും തീരത്തും പരിശോധന കർശനമാക്കിയിരുന്നു. മോദിയെ പരിഹസിച്ച് രാഹുൽ. പിറന്നാൾ കഴിഞ്ഞു, വാക്സിനേഷൻ കുറഞ്ഞു. ന്യൂഡൽഹി കോവിഡ് വാക്സിനേഷൻ നിരക്ക് റെക്കോർഡ് നേട്ടത്തിൽ നിന്ന് കുത്തനെ താഴ്ന്നതിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. വാക്സിനേഷൻ എന്ന ഹാഷ്ടാഗ് സഹിതം ചടങ്ങ് അവസാനിച്ചു എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിവസം 2.5 കോടി പേർക്കാണ് കോവിഡ് വാക്സിൻ നൽകിയത്. ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പേർക്ക് വാക്സിനേഷൻ നൽകിയ രാജ്യം എന്ന റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ അതിനടുത്ത ദിവസം കുത്തനെ താഴുകയായിരുന്നു. 10 ദിവസത്തെ കോവിഡ് വാക്സിനേഷൻ നിരക്ക് ചൂണ്ടിക്കാട്ടുന്ന ഗ്രാഫും ട്വിറ്ററിനൊപ്പം രാഹുൽ പങ്കുവച്ചിട്ടുണ്ട്. ജൂണിൽ 2.47 കോടി പൌരന്മാർക്ക് വാക്സിൻ നൽകിയ ചൈനയെ മറികടന്നാണ് ഇന്ത്യ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ വാക്സിനേഷൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇതാണ് രാജ്യത്തിന് ആവശ്യമെന്നും രാഹുൽ ഗാന്ധി കുറിച്ചു. അഫ്ഗാനിലെ നിക്ഷേപം മോദി തീരുമാനിക്കുമെന്ന് ഗഡ്കരി. ന്യൂഡൽഹി അഫ്ഗാനിസ്ഥാനിൽ അടിസ്ഥാന വികസന പദ്ധതികളിൽ ഇന്ത്യ നടത്തിയ നിക്ഷേപം തുടരണോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. അഫ്ഗാൻ താലിബാൻ അധികാരം ഏറ്റെടുത്തിരിക്കെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും
തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാഹുൽ അധ്യക്ഷനാകണം, പ്രമേയം പാസാക്കി. രാഹുൽ ഗാന്ധിയെ പാർട്ടി അധ്യക്ഷനാക്കണം എന്ന പ്രമേയം പാസാക്കി കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഘടകം. പഞ്ചാബിൽ ദളിത് സമവാക്യവുമായി ഷന്നി. 2018 വനിതാ IAS ഓഫീസർക്ക് അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ചന്ദിക്കെതിരെ മീട്ടു ആരോപണം ഉയർന്നിരുന്നു. ഉദ്യോഗസ്ഥ പരാതി നൽകാത്തതിനാൽ പ്രശ്നം പരിഹരിച്ചെന്നാണ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പറഞ്ഞിരുന്നത്. എന്നാൽ ആരോപണത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പഞ്ചാബ് വനിതാ കമ്മീഷൻ അടുത്തിടെ ചന്ദിക്കും സർക്കാരിനും നോട്ടീസ് അയച്ചിരുന്നു. ചർമ്മം നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ വീട്ടമ്മ മുങ്ങി മരിച്ചു. ലീല വിതിരായ്. വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന അയാൾ മരിച്ചു. കല്ലമ്പലം അബ്ദുൾ റഹ്മാൻ ഹാജി. കോവിഡ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബാലരാമപുരം. CBSE 10-12 ആദ്യ ടേം ബോർഡ് പരീക്ഷ നവംബറിൽ. പരീക്ഷ ഓഫ്ലൈനായി, ടൈം ടേബിൾ ഒക്ടോബർ പകുതിയോടെ. ന്യൂഡൽഹി CBSE 10-12 ക്ലാസുകളിലെ ആദ്യ ടേം പരീക്ഷ നവംബറിൽ ആരംഭിക്കും. ടൈം ടേബിൾ അടുത്ത മാസം 10-ഓടെ പ്രഖ്യാപിക്കും. ഓഫ്ലൈനായി നടത്തുന്ന പരീക്ഷയുടെ ഫലം ഡിസംബറോടെ അറിയാനാകും. ഒബ്ജക്ടിവിറ്റി ടൈപ്പ് ചോദ്യങ്ങൾ 90 മിനിറ്റിന്റെ പരീക്ഷയിൽ. മൾട്ടിപ്പിൾ ചോയ്സ് OMR ചോദ്യ പേപ്പറാണ്. പ്രാക്ടിക്കൽ പരീക്ഷയിലെ കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ 2 വർഷവും ബോർഡ് പരീക്ഷകളിൽ അനിശ്ചിതത്വം നേരിട്ടതാണ്. 2021-22 10-12 ക്ലാസുകളിൽ 2 ടേമുകളിലായി ബോർഡ് പരീക്ഷ നടത്താൻ കഴിഞ്ഞ ജൂലൈയിൽ തീരുമാനിച്ചത്. 2 ടേമുകളിലെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാവും അന്തിമ ഫലം. പരീക്ഷ 2 ടേമുകളിലായി. 2-ാം ടേം പരീക്ഷ. പരീക്ഷ 2022 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 120 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരീക്ഷ. സബ്ജക്റ്റീവ് ടൈപ്പ് പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകും. കെ എം റോയ്ക്ക് അന്ത്യാഞ്ജലി. IP വാർഡ് സർട്ടിഫിക്കറ്റ് സമയം നീട്ടണം. ന്യൂഡൽഹി ഇൻഷുറൻസ് പരിരക്ഷയുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്തിട്ടുള്ള മെഡിക്കൽ സീറ്റിലേക്ക് IP വാർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര തൊഴിൽ മന്ത്രിക്കും ESIC ഡയറക്ടർ ജനറലിനും ഇമെയിൽ നിവേദനം നൽകി. 4 വോട്ടിന് വേണ്ടി വിട്ടുവീഴ്ച കാട്ടുന്ന സ്ഥിതി. വി മുരളീധരൻ. 4 വോട്ടിന് വേണ്ടി ആരുമായും വിട്ടുവീഴ്ച ചെയ്യണമെന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയെന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ലെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ബാംഗ്ലൂരുവിൽ ലഹരിപ്പാട്ടി. 4 മലയാളി യുവതികൾ ഉൾപ്പെടെ അറസ്റ്റിൽ. ബംഗളൂരു അനേക്കലിയിലെ സ്വകാര്യ റിസോർട്ടിൽ ജംഗിൾ സഫാരിയുടെ മറവിൽ ലഹരിപ്പാട്ടി നടത്തിയ കേസിൽ 4 മലയാളി സ്ത്രീകൾ ഉൾപ്പെടെ 28 പേർ ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. റഷ്യയിൽ നിന്നുള്ള മോഡലുകളെ എത്തിച്ച് നടത്തിയ DJ പാർട്ടിയിൽ നിരോധിക്കപ്പെട്ട ലഹരി മരുന്നുകൾ ഉപയോഗിച്ചതായി പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. 85% ആഭ്യന്തര വിമാന സർവീസുകൾക്ക് അനുമതി. ന്യൂഡൽഹി കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുന്നതോടെ 85% ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുമതി നൽകി. നിലവിൽ 72.5% സർവീസുകളാണ് നടത്തുന്നത്. അറ്റ്ലാന്റിക്കിൽ വന്നിറങ്ങി SpaceX സഞ്ചാരികൾ. അമച്ചർ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ വിജയം. കേപ് കനാവറൽ 2 വനിതകൾ ഉൾപ്പെടെ 4 അമച്ചർ ബഹിരാകാശ സഞ്ചാരികളുമായി 3 ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്ത് SpaceX ഡ്രാഗൺ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വിജയകരമായി വന്നിറങ്ങി. പ്രൊഫഷണൽ ബഹിരാകാശ സഞ്ചാരി ഇല്ലാതെ ഭൂമിയെ ചുറ്റുന്ന ആദ്യ സംഘം എന്ന റെക്കോർഡും സ്വന്തമാക്കി. 4 പാരാച്യൂട്ടുകൾ വിടർത്തി വേഗം കുറച്ച് കടലിൽ പതിച്ച പേടകത്തെ മിനിറ്റുകൾക്കുള്ളിൽ SpaceX 2 ബോട്ടുകൾ വീണ്ടെടുത്തത് റിക്കവറി കപ്പലിൽ കയറ്റി. പേടകം തുറന്ന് പുറത്തിറക്കിയ സഞ്ചാരികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിൽ കെന്നഡി സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ കുടുംബാംഗങ്ങൾ ഹർഷാവരത്തോടെ സ്വീകരിച്ചു. കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ SpaceX സിവിലിയൻ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ വിജയമാണ് ഈ ദൌത്യം. ഫാൽക്കൺ റോക്കറ്റിൽ ബുധനാഴ്ചയാണ് ഡ്രാഗൺ വിക്ഷേപിച്ചത്. പൈലറ്റും വ്യവസായിയുമായ ജെറേഡ് ഇസാക്മാൻ 38 ദൌത്യം ചാർട്ടർ ചെയ്തത്. സെന്റ് ജോർജ് ചിൽഡ്രൻസ് ആശുപത്രിക്ക് വേണ്ടി $20 കോടി സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം. $10 കോടി അദ്ദേഹം തന്നെ നൽകി. ഒരു സീറ്റിന് വേണ്ടി അദ്ദേഹം ലോട്ടറി നടത്തി. സെന്റ് ജൂഡ് ആശുപത്രിയിലെ വനിതാ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഹെയ്ലി ആർട്സെന്യു 29, ഡേറ്റാ എഞ്ചിനീയർ ക്രിസ് സാംബ്രോസ്കി 42, ജിയോളജി പ്രൊഫസറും കലാകാരിയുമായ സിയാൻ പ്രോക്ടർ 51 എന്നിവരായിരുന്നു സഞ്ചാരികൾ. ബേബിച്ചൻ മുക്കാടൻ നിര്യാതനായി ചങ്ങനാശ്ശേരി. അഖിലേന്ത്യാ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായിരുന്ന കുരിശുമൂട് മുക്കോട് വീട്ടിൽ ബേബിച്ചൻ മുക്കോടൻ 67 നിര്യാതനായി. തിരുവോണം മെമ്പർ ടിക്കറ്റ് വിതരണം ചെയ്തത് കൊല്ലം സബ് ഓഫീസിൽ നിന്ന്. തിരുവനന്തപുരം സംസ്ഥാന ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ 12 കോടി രൂപയുടെ തിരുവോണം ബമ്പർ കൊല്ലം കരുനാഗപ്പള്ളി സബ് ഓഫീസിൽ വിതരണം ചെയ്ത TE 64 54 65 നമ്പർ ടിക്കറ്റിന്. ഇന്നലെ ഗോർക്കി ഭവനിൽ നടന്ന ചടങ്ങിൽ ധനകാര്യമന്ത്രി
കെ എൻ ബാലഗോപാൽ നറുക്കെടുത്തു. 5 കോടി സമ്മാന തുകയുള്ള പൂജാ ബെമ്പർ ഫാക്കിക്കറുടെ പ്രകാശനം ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി ആർ ജയപ്രകാശിന് നൽകി മന്ത്രി നിർവഹിച്ചു. ടി സുലോചനമ്മ തിരുവനന്തപുരം വഞ്ചിയൂർ സി ആർ എ എയ്റ്റ് ശ്രീദർശനയിൽ പരേതനായ ആർ കൃഷ്ണൻ നായരുടെ ഭാര്യ ടി സുലോചനമ്മ 88 നിര്യാതയായി. കേരള കോഓപ്പറേറ്റീവ് യൂണിയൻ റിട്ടയർഡ് ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു. നിരവധി അമച്ചോ നാടകങ്ങൾ എഴുതി വനിതകളെ കലാരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തിരുന്നു. റേഡിയോ നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. വഞ്ചിയൂർ വനിതാ സമാജം രക്ഷാധികാരിയായിരുന്നു. ആകാശവാണി ന്യൂസ് റീഡറായി വിരമിച്ച കെ ശ്രീകണ്ഠൻ നായർ മകനാണ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏറ്റവും അവസാനം വരെ ആരെങ്കിലും ഈ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോഓപ്പറേഷൻ.